ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കേക്ക് ആൻഡ് ഫ്ലിക്സ്. നമ്മളുടെ ഫ്രഞ്ച് മാക്കറോൺസ് എല്ലാവരും കണ്ടിട്ട് കുറേ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് സക്സസ് സ്റ്റോറീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട്, പിന്നെ മാക്കറോൺസ് ഇനിയും പരീക്ഷിക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ട്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമ്മൾ പുതിയൊരു മാക്കറോൺസ്, ചോക്ലേറ്റ് മാക്കറോൺസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് മാക്കറോൺസിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എവിടെയെങ്കിലും വിട്ടുപോയിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ അടിച്ചിട്ടിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, മാക്കറോൺസിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാവാത്ത ഒരു പാസ്ട്രി ഐറ്റമാണ് ഈ മാക്കറോൺ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മളെ ഫ്രഞ്ച് മാക്കറോൺസിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ, ആ ഒരു മെത്തേഡിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ എടുത്തിട്ട് ആ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പുതിയ മെത്തേഡായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഏതാണ് സക്സസ് ആവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലരുടെ ഓവൻ്റെ കാര്യങ്ങളും ഓവൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല മെത്തേഡാണ് പലർക്കും വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കാം, ഏതാണ് സക്സസ് ആവുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ അതിന് നമ്മൾ ചോക്ലേറ്റ് മാക്കറോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊക്കോ പൗഡർ, അതുപോലെ ആൽമണ്ട് ഫ്ലോറ്, ഐസിങ് ഷുഗർ, ഇവർ മൂന്ന് പേരും നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം സീവ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് കാസ്റ്റർ ഷുഗർ വേണം, പിന്നെ എഗ് വൈറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പം തന്നെ എടുത്തതാണ്, ഏജ്ഡ് ഒന്നുമല്ല. ഓക്കെ, പിന്നെ നമുക്കൊരു പിഞ്ച് ക്രീം ഓഫ് ടാർട്ടാർ, പിന്നെ 1 teaspoon മെറിങ്ക് പൗഡർ, ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയ ബൗള് വേണം. ഞാൻ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്യണത് ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ്. പിന്നെ ഞാനിവിടെ മാക്കറോൺസ് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽപാറ്റ് മാറ്റ് എന്ന് പറയുന്ന ഒരു മാറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ട്രേയില് ഇൻവേർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ സിൽപാറ്റ് മാറ്റ് പ്ലേസ് ചെയ്തേക്കണത്. പിന്നെ നമുക്ക് ബാറ്റർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പാച്ചുല വേണം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ എഗ് വൈറ്റ്സ് എടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് ഈ എഗ് വൈറ്റ്സിന് നന്നായിട്ട് ബബിൾസ് വരുന്ന വരെ ലൂസ് സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് നല്ല ബബിൾസൊക്കെ നമ്മളെ എഗ് വൈറ്റ്സിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ക്രീം ഓഫ് ടാർട്ടാർ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് മെറിങ്ക് പൗഡർ ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മെറിങ്ക് പൗഡറും അതുപോലെ ക്രീം ഓഫ് ടാർട്ടാറും നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ലോ സ്പീഡിൽ തന്നെയാണ് ബീറ്റ് ചെയ്തത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ കാസ്റ്റർ ഷുഗർ ഒരു 3 or 4 intervals ആയിട്ട് നമ്മൾ ഈ ഒരു എഗ് വൈറ്റ്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സ്പീഡ് മീഡിയം സ്പീഡിലോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു കാസ്റ്റർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് കേട്ടോ. ഓക്കെ, എല്ലാ കാസ്റ്റർ ഷുഗറും ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു 30 seconds നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഹൈ സ്പീഡിലിട്ടിട്ട് സ്റ്റിഫ് പീക്സ് വരുന്ന വരെ ഈ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സ്റ്റിഫ് പീക്സ് വന്നിട്ടുണ്ട് ഇവിടെ. ഈ ഒരു പീക്സ് നമുക്ക് കിട്ടണ വരെയും നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കണ്ടോ.
അത്രയും നല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ് മാക്രോൺസിൽ എന്തെങ്കിലും കളറൊക്കെ ബ്രൗൺ കളറൊക്കെ ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കളർ ആഡ് ചെയ്തിട്ട് ഒരു 30 seconds ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്യണില്ല, സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്തതിലോട്ട് നമ്മൾ ഈ ഒരു ഐസിങ് ഷുഗർ, ആൽമണ്ട് ഫ്ലോർ, അതുപോലെ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് വെച്ചത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. കംപ്ലീറ്റ് ആഡ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2-3 ഇൻ്റർവലായിട്ട് അല്ലെങ്കിൽ ഒരു 2 ഭാഗിച്ചിട്ടൊക്കെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുള്ള കൊക്കോ പൗഡർ അല്ലെങ്കിൽ ആൽമണ്ട് ഫ്ലോറിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം ആൽമണ്ട് ഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യണമെങ്കിൽ ഡാർക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യാം. ഏതാണോ നിങ്ങളുടെ ചോയ്സ് അതുപോലെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നോർമൽ നമ്മളൊക്കെ കേക്കിൽ ഉപയോഗിക്കുന്ന സെയിം കൊക്കോ പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ആവണം, ആയില്ലെങ്കിൽ നമുക്ക് മാക്കറോൺസ് റെഡി ആവില്ല. ആദ്യം പതുക്കൊന്ന് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെപ്പോഴും 3 പ്രാവശ്യം അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ ഇൻ്റർവെല്ലിൽ ആൽമണ്ട് ഫ്ലോർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫോൾഡ് ചെയ്ത് ഒരു 5-6 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒന്ന് പൊക്കി നോക്കാം. ഓക്കെ, നന്നായിട്ട് നമ്മളുടെ ആ ഒരു എല്ലാ മെറാങ്കും അതുപോലെ തന്നെ നമ്മളുടെ ആൽമണ്ട് ഫ്ലോറൊക്കെ നന്നായിട്ട് മിക്സ് ആയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു എന്താ പറയുക ബാറ്റർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമ്മളുടെ ബാറ്റർ വന്നിട്ടുണ്ട് കണ്ടോ, നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഒന്നിങ്ങനെ 8 വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് 8 വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് അതിൽ നിർത്തിയിട്ട് നമ്മളിനി ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മുടെ പാറ്റേണിനെ മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ട് നോസിലാണ് യൂസ് ചെയ്യുന്നത്. നോസിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ചും കൂടിയും ഭംഗിയിലാക്കണമെങ്കിൽ മാത്രം നോസിൽ യൂസ് ചെയ്യാം. പൈപ്പിംഗ് ബാഗിലിട്ട് നമ്മളുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമ്മളുടെ സിൽപാറ്റ് മാറ്റിലോട്ട് പൈപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് മാക്കറോൺസിൻ്റെ. 90° ആംഗിളിൽ പിടിച്ചിട്ട് പൈപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിന് മുന്നത്തെ മാക്രോൺ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ നമ്മളുടെ ഫോൾഡിങ് മെത്തേഡിൽ കറക്റ്റായിട്ട് നമ്മൾ ആ ഫോൾഡിങ് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് മാക്കറോൺസ് കിട്ടില്ല. ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഞാൻ ഈ കാണിച്ച ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 45 ഷെൽസ് വരെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് 30 ഷെൽസിൻ്റെ മാക്കറോൺ ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് നോ റെസ്റ്റിംഗ് മെത്തേഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. ടംക് ഓയിൽ മാത്രം ഇട്ടിട്ട് ബേക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഇതിനെ തൊട്ട് നോക്കുമ്പോൾ കൈമ പോരാത്ത ഈ ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഈ റെസിപ്പി വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ നോ റെസ്റ്റിംഗ് മെത്തേഡാണ് ചെയ്യാൻ പോണത്, ഡയറക്റ്റ് ടു ഓവൻ. ഓക്കെ, അപ്പം നമ്മൾ മാക്കറോൺസ് ഒക്കെ ബേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ ഒന്ന് റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരണം. റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നിട്ട് അതിനെ അൺമോൾഡ് ചെയ്തെടുക്കാം. ആ മെത്തേഡൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം മെത്തേഡ് ഫോളോ ചെയ്യാം. ഇനി നമ്മൾ ഫില്ല് ചെയ്യണ മെത്തേഡ് ഒരു വട്ടം കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മാക്രോൺസ് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇതിന് ബാക്ക് സൈഡ് നല്ല ക്ലീൻ ആൻഡ് ഫിനിഷിങ്ങിലാണ് ഇരിക്കുന്നുണ്ടാവുക, ഫ്രണ്ട് സൈഡ് നല്ല സ്മൂത്ത് ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗനാഷ് ആണ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഗനാഷ് ഞാനിവിടെ ഫ്രണ്ട് സൈഡിൽ കുറച്ച്, ഞാൻ അധികം ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ചെറുതായിട്ടൊന്ന്. രണ്ടെണ്ണം കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അൻ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.